കേരളത്തിലെ പാർട്ടി അംഗങ്ങളിലും പാർട്ടി നേതാക്കന്മാർക്കിടയിൽ ഒരു ഒരു വിഭാഗത്തിനിടയിൽ വലിയ ജീർണത സംഭവിച്ചിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുന്നതിന് എനിക്കൊരു മടിയില്ല ആ ജീർണത കണ്ടെത്തി അവരെ നടപടിയെടുക്കുന്നതിന് സംഘടനാപരമായി പാർട്ടി വൈകുന്നു എന്നുള്ളതാണ് പലപ്പോഴും കണ്ടുവരുന്നത് അത്തരത്തിലൊരു ജീർണതയായിരുന്നു പ്രമോദ് കോട്ടുളി അത് പറയുന്നതിന് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുന്നതിന് മടി കാണിച്ചു എന്നുള്ളതാണ് പാർട്ടി ചെയ്ത ജൈവപരമായിട്ടുള്ള നൈതികപരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം എന്ന് ഞാൻ വിരൽ ചൂണ്ടുകയാണ് ഒരു പക്ഷേ ഇത് വളരെ ഈ വാർത്തകൾ വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടിക്ക് മുന്നിൽ എത്തപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഒരു വസ്തുത അപ്പോൾ പാർട്ടി ചെയ്യേണ്ടിയിരുന്നത് ആ ജീർണതയെ തള്ളിപ്പറയുകയും ആ ജീർണതയെ മുറിച്ചു മാറ്റുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷെ വൈകി വന്ന വിവേകമെന്ന നിലയിൽ പാർട്ടി അത്തരം ഒരു വലിയ നടപടിയിലേക്ക് വരുന്നു എന്നുള്ളത് എന്താണ് ഈ ജീർണത എന്ന് പറയുന്നില്ല ഏത് തരത്തിലുള്ള അവമതിപ്പാണ് ഇയാൾ ഉണ്ടാക്കിയത് എന്ത് നിയമ ലംഘനമാണ് നടത്തിയത് അല്ലെങ്കിൽ അഴിമതിയാണ് നടത്തിയത് എന്ന് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കില്ലേ അല്ല അബ്ജുദ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കിടയിൽ പലപ്പോഴും എല്ലാ കാര്യവും ജനങ്ങളുമായി സംവദിക്കുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി അല്ലെ ലോകത്താകമാനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അങ്ങനെയായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സി പി ഐ എം അതുതന്നെയാണ് അനുവർത്തിച്ചു വരുന്നത് സ്വാഭാവികമായും എല്ലാ കാര്യങ്ങളും പാർട്ടി ജനങ്ങളുമായി സംവദിക്കാറില്ല പാർട്ടിക്കുള്ളിൽ ഒരു ഇരുമ്പു മറ അല്ലെങ്കിൽ ഒരു ചട്ടക്കൂടി ചട്ടക്കൂട് ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളതുകൊണ്ട് പാർട്ടിക്കുള്ളിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുകയും പാർട്ടിക്കുള്ളിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും

അന്വേഷിക്കേണ്ടതല്ലേ ഇവിടെ പി എസ് സി അംഗത്വം പോലെ ഒരു പദവിക്ക് കോഴ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് തിരികെ കൊടുത്തുവെങ്കിൽ പോലും അതും പോലീസ് അന്വേഷിക്കേണ്ടതല്ലേ അതല്ലാതെ പാർട്ടിക്കുള്ളിൽ മാത്രം ചർച്ച ചെയ്യാൻ പാർട്ടി പോലീസും പാർട്ടി തന്നെ പോലീസും പാർട്ടി തന്നെ കോടതിയുമായാൽ പിന്നെ എന്ത് ജനാധിപത്യം അതുകൊണ്ടല്ലേ ജനങ്ങളിൽ നിന്ന് അകന്നു പാർട്ടിക്ക് തന്നെ വിലയിരുത്തേണ്ടി വന്നത് എന്നിട്ടും വരുന്നത് ഈ പ്രസ്താവനയാണ് അബ്ജിത് ഇപ്പൊ തട്ടിപ്പുകാർക്ക് പല മുഖങ്ങളുണ്ട് പലപ്പോഴും തട്ടിപ്പിന് പല ആശയങ്ങളും പല രൂപങ്ങളും ഉപയോഗിക്കാറുണ്ട് തട്ടിപ്പുകാർ അപ്പോൾ അത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ പാർട്ടിയും ജനങ്ങളും സംശയാസ്പദമായി ഇക്കാര്യത്തിൽ സംശയിക്കുന്നു പി എസ് സി പോലുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തെ അത് സംശയത്തിൻ്റെ നേടിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു തരത്തിൽ അംഗീകരിക്കാനാവില്ല മാത്രമല്ല സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് പരിശോധിച്ചാൽ നാളിതുവരെയുള്ള പി എസ് സി നിയമനങ്ങൾ മുഴുവൻ നിങ്ങൾ പരിശോധിച്ചാൽ ഇത്തരത്തിൽ അങ്ങനെ ഒരു തരത്തിലുമുള്ള ബാക്കി ഇടപെടലുകൾക്ക് വിധേയമാകാതെയാണ് പി എസ് സിയിലെ അംഗങ്ങളുടെ നിയമനം നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു തരത്തിലുമുള്ള ഒരു ബാക്കി ഇടപെടലുകളും അല്ല നിങ്ങളിപ്പോൾ പി എസ് സി അംഗങ്ങളായിട്ടുള്ള സി പി എം പ്രതിനിധികളെ മുഴുവൻ പരിശോധിക്കും അവരുടെ സംഘടനാപരവും രാഷ്ട്രീയപരവും അവരുടെ കാര്യശേഷി മാത്രം പരിശോധിച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഉത്തരത്തിലേക്ക് എത്താനാവും ആ ഉത്തരമെന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ബാക്കി ഇടപെടലുകളും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കാനാവും കാരണം സംശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ ജീവിതവും സാമൂഹ്യ ജീവിതവും വ്യക്തി ജീവിതവും നയിച്ചിട്ടുള്ള ആളുകളെയാണ് എപ്പോഴും പി എസ് സിയുടെ അംഗങ്ങളായി സി പി എം ശുപാർശ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ സംശുദ്ധരായിട്ടുള്ള ആളുകളാണ് ഇപ്പോഴും പി എസ് സി അംഗങ്ങളായി സി പി എമ്മിന്റെ പ്രതിനിധികളായി കേരളത്തിലെ പി എസ് സിയിൽ നിയമിതരായിട്ടുള്ളതും അല്ലെങ്കിൽ അവരൊക്കെ കാലം കഴിഞ്ഞു പോയിട്ടുള്ള ആളുകളും അങ്ങനെ തന്നെയാണ്